രചന മറിയലിൻ തോമസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് തങ്ങളുടെ ഊഴങ്കാത്തിരിക്കുകയായിരുന്നു സൂരജും നിഷയും. നിഷയുടെ വലതുകൈ തൻ്റെ കൈകൾക്കുള്ളിൽ പൊതിഞ്ഞ് പിടിച്ചിരുന്ന സൂരജ് എന്നും എപ്പോഴും നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറയാതെ പറയുന്നത് പോലെ. പക്ഷേ നിഷയുടെ മുഖത്ത് ഒരുതരം നിർവികാരത തളംകെട്ടി നിന്നിരുന്നു. കുറച്ചേറെ നാളുകളായുള്ള ചികിത്സയും ആശുപത്രി കയറിയിറക്കവും അവളെ മാനസികമായും ശാരീരികമായും ഒരുപാട് തളർത്തിയിരുന്നു. ഓരോ മാസവും പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ്, അവസാനം പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി തൻ്റെ വരവറിയിക്കുന്ന ചുവപ്പ് അടയാളം. ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങളായി തങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷയും സ്വപ്നവുമാണ് ചിന്നി ചിതറിയത്. ഫോൾസ് പോസിറ്റീവ് ആയിരുന്നു പോലും. ഇങ്ങനൊരു സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും പെട്ടെന്ന് റിസൾട്ട് കണ്ടപ്പോൾ ഒരു ഷോക്ക്. കുറച്ചു നേരത്തേക്കെങ്കിലും നിഷയെ അവളുടെ ലോകത്തേക്ക് വിട്ട് സൂരജിൻ്റെ ഓർമ്മകൾ കുറച്ച് പുറകോട്ട് പോയി. ഒരു ചുമന്ന ചുരിദാറിട്ട് കൂട്ടുകാരികളുമായി കലവില സംസാരിച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ കൂടെ കടന്നുപോയ ഒരു 18 വയസ്സുകാരി അവൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു. ഉണ്ടക്കണ്ണോ മുട്ടോളം നീണ്ട തലമുടിയോ തൂവെള്ള നിറമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടി. പക്ഷേ എന്തോ ഒന്ന് തന്നെ അവളിലേക്ക് ആകർഷിച്ചു. അവൾ തൻ്റെ ഹൃദയത്തിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്ത് താൻ പോലും അറിയാതെ കൂടുകൂട്ടി. തൻ്റെ ജൂനിയറായിരുന്നെങ്കിലും ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. പതിയെ പതിയെ നല്ലൊരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ രൂപം കൊണ്ടു. എന്ത് കാര്യത്തിനും സൂര്യചേട്ടാ സൂര്യചേട്ടാ എന്ന് വിളിച്ച് പുറകെ വന്നിരുന്നവൾ, അവളോട് അടുത്ത് ഇടപഴകും തോറും എൻ്റെ മനസ്സിൽ അവൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ പതിയാൻ തുടങ്ങി. എല്ലാവരോടും ഒരേപോലെ ചിരിച്ച് കളിച്ച് മിണ്ടിയിരുന്നവൾ, എന്നാൽ വല്ലാത്ത ഹൃദയബന്ധമുള്ളൊരു കൂട്ടുകെട്ടും അവൾക്കില്ലായിരുന്നു താനും. ഒരുപാട് ആളുകൾക്കിടയിൽ ശ്രദ്ധാകേന്ദ്രമായി അവളെപ്പോഴും കാണാമായിരുന്നു. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളോട് എൻ്റെ ഹൃദയം തുറക്കാൻ ഒരവസരം ഒരിക്കലും എനിക്ക് കിട്ടിയിരുന്നില്ല. പതിയെ പതിയെ എവിടെയൊക്കെ അവളുടെ കണ്ണുകളിലും എന്നെ കാണുമ്പോഴുള്ള ഒരു തിളക്കം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരിക്കലും ഇല്ലാത്തൊരു വെപ്രാളം പോലെ എന്നെ കാണുന്നവരെ കലപില സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത പോലെ. ഒരുമിച്ചിരിക്കുമ്പോൾ കണ്ണുകൾ തമ്മിൽ കുരുത്താൻ കുറച്ച് സമയം ചുറ്റുമുള്ളൊന്നും ഓർമ്മയിൽ തെളിയാത്തതുപോലെ. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദ രൂപം കൊണ്ടിരുന്നു. എങ്കിലും അവളുടെ നാടോ വീടോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. എന്തെങ്കിലും അതേപ്പറ്റി ചോദിക്കുമ്പോൾ, ഓ അതെന്തിനേട്ടാ കല്യാണം ആലോചിച്ച് വരുന്നില്ലല്ലോ എന്ന് കളിയായി പറയുമായിരുന്നു. കല്യാണം ആലോചിച്ച് വരാൻ വേണ്ടി തന്നെ അടി കാന്താരി എന്നെനിക്ക് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും പറയാതെ മാറ്റിവെച്ചു. അങ്ങനെ എൻ്റെ ഡിഗ്രി കാലം അവസാനിച്ചു. 3 വർഷത്തെ കലാലയ ഓർമ്മകൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് ഞാൻ ആ കോളേജിൽ നിന്നും വിട പറഞ്ഞു. ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞെന്ന് നിഷയുമായി ഞാൻ ചെലവിട്ട നിമിഷങ്ങൾ തന്നെ ആയിരുന്നു. കോളേജിൻ്റെ അവസാന ദിവസം നിഷ അന്വേഷിച്ചിരുന്ന ഞാൻ കാണുന്ന ഞങ്ങൾ സ്ഥിരം ഒത്തുകൂടിയിരുന്നിടത്ത് ഒറ്റയ്ക്കിരിക്കുന്ന അവളെയാണ്. നിറയെ പൂത്തു നിൽക്കുന്ന വാഗമരച്ചുവട്ടിൽ മനോഹരമായ പൂക്കൾക്കിടയിൽ എൻ്റെ കണ്ണിൽ ഏറ്റവും സുന്ദരിയായവൾ എന്തോ ആലോചനയിൽ ഇരിക്കുന്നു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച ആ നിറുകയിലൊരു ഉമ്മ കൊടുക്കാനാണ് ആദ്യം തോന്നിയത്. അത്രയ്ക്ക് അവളോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് തുളുമ്പി നിന്നിരുന്നു. പതി അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടു അവളുടെ കണ്ണിലൊരു ചെറിയ നീർത്തിളക്കം. എന്നെ പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ അവൾ നോക്കിയൊരു നോട്ടമുണ്ട്, ഹൃദയം തുളച്ചു കയറുന്നൊരു നോട്ടം. സ്നേഹവും വാത്സല്യവും പരിഭവവും വിഷമവും എല്ലാം കൂട്ടിക്കലർന്ന നോട്ടം. ഒരുപക്ഷെ ഞാൻ അവളെ തേടി വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ലായിരിക്കാം. കൂടുതൽ സമയം കളയാതെ ധൈര്യം സംഭരിച്ച് എൻ്റെ ഹൃദയം അവളുടെ മുമ്പിൽ ഞാൻ തുറന്നു. അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. കണ്ണിമ വെട്ടാതെ ഞാൻ പറയുന്നതെല്ലാം അവൾ കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ നെഞ്ചിലേക്ക് വീണ് ഇഷ്ടമാണ് സൂര്യചേട്ടാ 100 വട്ടമെന്ന് അവൾ പറഞ്ഞില്ല. പകരം അവളുടെ ജീവിതം എൻ്റെ മുമ്പിൽ തുറന്നു കാട്ടി. ആദ്യമായി അവളൊരു അനാഥയായിരുന്നുവെന്നും ഒരു സന്നദ്ധ സംഘടന കീഴിലുള്ള അനാഥാലയത്തിലെ അന്തേവാസി ആയിരുന്നുവെന്നും അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കിട്ടുന്ന സമയം തുണികൾ തുന്നിയും അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കി വിറ്റും തൻ്റെ പഠന ചെലവിലുള്ള പണം കണ്ടെത്തിയിരുന്ന അവളോട് എനിക്ക് അളവറ്റ സ്നേഹം മാത്രമല്ല ബഹുമാനവും തോന്നിത്തുടങ്ങിയത് അന്നു മുതലായിരുന്നു. സാമാന്യ ഉയർന്ന നിലയിൽ ജീവിക്കാൻ തനിക്ക് അവൾ ചേരില്ലെന്ന് പറഞ്ഞ് അവളുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ നീർമുത്തുകൾ ഞാൻ കാണാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അവളൊരു കൈകൊണ്ട് എന്നെ നെഞ്ചിലേക്കിട്ട് വലിച്ച് പൊതിഞ്ഞ് പിടിച്ചു. ഇത്രയും നന്മയുള്ളൊരു പെൺകുട്ടിയെ ഒന്നിൻ്റെ പേരിലും വിട്ടുകളയാൻ ഞാൻ തയ്യാറില്ലായിരുന്നു. പതി അവളിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാവുകയായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ അകലെയുള്ളൊരു കോളേജിലാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ തമ്മിൽ കാണൽ വളരെ ചുരുക്കമായിരുന്നു. ഒരിക്കലൊരു മരം ചുറ്റി പ്രണയമായിരുന്നില്ല ഞങ്ങളുടേത്. വല്ലപ്പോഴും കാണുമ്പോൾ പോലും ഒരു പരിധി വിട്ട് ഞങ്ങൾ ഇടപെട്ടിരുന്നില്ല. പക്ഷേ ഞാൻ അവളുടെ ഹൃദയത്തിലും അവളെൻ്റെ ഹൃദയത്തിലും ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എനിക്ക് പഠിച്ച കോളേജിൽ തന്നെ ജോലി കിട്ടി. ആ സമയം തന്നെ അമ്മ എനിക്ക് കല്യാണാലോചനകൾ തുടങ്ങി. കിലോ കണക്കിന് സ്വർണവും കാറും വലിയ ബാങ്ക് ബാലൻസ് കൊണ്ടുവരാൻ കെൽപ്പുള്ള പെൺകുട്ടിയായിരുന്നു അമ്മക്ക് നോട്ടം.
ഇനിയും മിണ്ടാതിരുന്നാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നിഷയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ അമ്മ സർവ്വശക്തിയും എടുത്ത് എതിർത്തു. കാൽക്കാശിന് ഗതിയില്ലാത്ത അനാഥപ്പിണിനെ കെട്ടിക്കൊണ്ടുവരാനല്ലായിരുന്നു അത്രേ എന്നെ വളർത്തി വലുതാക്കി ജോലിക്കാരനാക്കിയത്. പട്ടിണി കിടക്കുക, ആത്മഹത്യാ ഭീഷണി മുഴക്കുക, ഇതൊക്കെ മുറക്ക് വീട്ടിൽ നടന്നു പോന്നു. അച്ഛനും അമ്മയുടെ അത്രയുമോ അതിൽ കൂടുതലോ എതിർത്തു. അച്ഛന് കുടുംബക്കാർ എന്തു പറയുന്ന ചിന്തയായിരുന്നിരിക്കണം കൂടുതൽ. വിരാജ് എൻ്റെ അനിയൻ മാത്രം എനിക്ക് വേണ്ടി സംസാരിച്ചു, പക്ഷേ അവനെ ആര് കേൾക്കാൻ. അവസാനം ഒരു വഴിയില്ലാതായപ്പോൾ അവളെ വിളിച്ചിറക്കി ഉറ്റ കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ താലി കെട്ടി അവളുടെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് ചെന്നു. ഞങ്ങളെ അനുഗ്രഹിക്കാനോ അവളെ നിലവിളക്കൊടുത്ത് സ്വീകരിക്കാനോ ആളും ആരവുമൊന്നും അവിടെ ഇല്ലായിരുന്നു. അനാഥപ്പെണ്ണിനെയും കൊണ്ട് എൻ്റെ മോൻ ഇവിടെ സസുഖം വാഴാമെന്ന് വിചാരിക്കേണ്ടെന്ന് അമ്മയും അച്ഛനും ഒരുപോലെ പറഞ്ഞപ്പോൾ അവളെയും കൊണ്ട് അന്ന് അവിടെ നിന്ന് ഇറങ്ങി. അനിയന് കാഴ്ചക്കാരനായി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയേ സംഭവിക്കുമെന്ന് ഏകദേശം അറിയാമായിരുന്നുകൊണ്ട് നേരത്തെ തന്നെ മനസ്സിലിണങ്ങിയ ഒരു ചെറിയ വീട് ഞാൻ എടുത്തിരുന്നു. അവിടേക്ക് അവളുടെ കൈ പിടിച്ച് കയറുമ്പോൾ വീട്ടുകാരെ പിരിയേണ്ടി വന്ന ദുഃഖം മനസ്സിൻ്റെ ഒരു കോണിൽ ഉണ്ടായിരുന്നെങ്കിലും ജീവന്റെ ജീവനായി മാറിയവളെ കൂടെ കൂട്ടാൻ കഴിഞ്ഞുള്ള നിർവൃതിയായിരുന്നു മനസ്സിൽ ഒരു പടി മുന്നിൽ. ആ രാത്രിയിൽ അവളുടെ മാറിൽ തലയാഴ്ച അവളെ ചുറ്റി വരിഞ്ഞു കിടന്നു. പിന്നീട് എപ്പോഴോ തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളോട് ചേർന്നു. തൻ്റെ ഹൃദയത്തിൽ അവൾക്കായി മാത്രം ഒളിപ്പിച്ചിരുന്ന സ്നേഹം മുഴുവൻ അതിൻ്റെ പൂർണ്ണതയിൽ അവൾക്ക് പകർന്നു കൊടുത്തതും ഒടുവിൽ ആ സ്നേഹക്കടലിൽ മുങ്ങിക്കുളിച്ച് അവളെ ചേർത്ത് പിടിച്ച് ഉറക്കം പുൽകിയതും എല്ലാം ഇപ്പോഴും ഒരു മിഴിവോടെ കൺമുമ്പിൽ തെളിയുന്നു. ആ മധുര ഓർമ്മകളിൽ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞ് നിഷയെ പതിയൊന്നും നോക്കിയവൻ തല ചുമരിൽ ചാരി കണ്ണുകളടച്ച് എന്തോ അഗാധ ചിന്തയിലായിരുന്നവൾ. മടിയിൽ വെച്ചിരുന്ന പുസ്തകം താഴേക്ക് ഊർന്നുപോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഞാൻ ആ പുസ്തകം വീഴാതെ കയ്യിലേക്കെടുത്തു. അതിഥി റാം അതിഥിയുടെ മിഴി രണ്ടിലും. അവളുടെ ബാഗിൽ എപ്പോഴും ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കാണാറുണ്ട്. വായന അവൾക്ക് വളരെ ഇഷ്ടമാണ്. ഒരുപാട് ഫീലുള്ള പ്രണയകഥകൾ അവൾക്കൊരു ഹരമാണ്. മിഴി രണ്ടിൽ എത്ര തവണ വായിച്ചിരിക്കുമെന്ന് അവൾക്ക് തന്നെ ഒരു നിശ്ചയമുണ്ടെന്ന് തോന്നില്ല. അവൻ പതിയെ തൻ്റെ കൈകൾക്കുള്ളിലായ നിഷയുടെ കയ്യിൽ ഒരു നനുത്ത ചുംബനം കൊടുത്തു. കണ്ണുകൾ ഞെട്ടി തുറന്ന് ഒരു നിമിഷം സൂരജിനെ നോക്കിയവൾ ആരെങ്കിലും കണ്ടോ എന്ന വെപ്രാളത്തിൽ അവിടെയെല്ലാം കണ്ണോടിച്ചു. പതിയെ മൂടിക്കെട്ടിയിരുന്ന അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിരിഞ്ഞു. നിഷ സൂരജ്, നേഴ്സ് വിളിച്ചു. തങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന എന്തെന്നറിയാതെ അവർ ഡോക്ടറുടെ മുറിയിലേക്ക് അറിഞ്ഞിരുന്നു. നിഷയുടെ കയ്യും പിടിച്ച് സൂരജ് ഡോക്ടറുടെ മുറിയിലേക്ക് കയറി ചെന്നു. അവരെ കണ്ടപ്പോൾ ഡോക്ടർ മെല്ലെ പുഞ്ചിരിച്ചു. ഡോക്ടർ മുമ്പിൽ ഇരിക്കുമ്പോഴും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന നിഷയുടെ കൈ സൂരജ് വിട്ടിരുന്നില്ല. എത്രയോ ദമ്പതികൾ തൻ്റെ മുമ്പിൽ ഈ കാലത്തിനിടയിൽ വന്നിരിക്കുന്നു. പലർക്കും ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കുറച്ചായി കഴിഞ്ഞാൽ മനസ്സും അടുത്തു പോകുന്ന അവസ്ഥയാണ്. പങ്കാളിയുടെ കരുതലും സ്നേഹവും ഒരറ്റം വരെ അവരെ പിടിച്ചു. സൂരജിൻ്റെ നിഷയുള്ള കരുതൽ കണ്ടപ്പോൾ ഡോക്ടർ ഓർത്തു. നിഷയുടെ മുഖത്തുനിന്ന് അവളുടെ ദുഃഖത്തിൻ്റെ ആഴം അവർക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലൊക്കെ അല്ലടോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലായിരിക്കും സംഭവിക്കുന്നത്, എങ്കിലും നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു അല്ലേ? എല്ലാം അതിൻ്റേതായ സമയത്ത് സംഭവിക്കും. തൽക്കാലം ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം. ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോകാവൂ. സലോമി. യെസ് ഡോക്ടർ. വരൂ. മങ്ങിയൊരു ചിരി ഡോക്ടർക്ക് നൽകി നിഷ നേഴ്സിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. മടുത്തു ഡോക്ടർ, ഈ മരുന്നുകളും ഇഞ്ചക്ഷനും എല്ലാം. എത്ര നാളെന്ന് വെച്ചാൽ നിഷ ഈ വേദനയൊക്കെ സഹിക്കുന്നത്? ആ പാവത്തിൻ്റെ വയറ്റിൽ ഇനി സൂചി കുത്താൻ ഇടയില്ല. അതിൻ്റെ വേദന, നീര്, ഇതൊക്കെ പോരായിട്ട് മൂഡ് സ്വിങ്സ്, എത്ര നാളായി. ഇതെല്ലാം അവൾ ഒറ്റയ്ക്കല്ല അനുഭവിക്കുന്നത്. ഈടെയായിട്ട് എപ്പോഴെന്തോ ആലോചനയിലാണ് ആൾ. ബാങ്കിലാണെങ്കിൽ ആരോടധികം സംസാരമൊന്നുമില്ല. കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ ഇടയ്ക്ക് കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഇനി അവൾ ഡിപ്രഷനിലേക്ക് പോകുന്ന കൂടെ കാണാൻ വയ്യ ഡോക്ടർ. സൂരജ് ഡോക്ടറോട് തൻ്റെ ആകുലതകളെല്ലാം പങ്കുവെച്ചു. ആര് പറഞ്ഞു നിഷ ഇതൊക്കെ തനിയാണ് അനുഭവിക്കുന്നതെന്ന്? നിഷ ശരീരത്തിൽ അനുഭവിക്കുന്നത് താൻ മനസ്സിൽ അനുഭവിക്കുന്നില്ലേ? ഈ കാലവും കടന്നുപോയിടും, പ്രതീക്ഷ കൈവിടരുത്. ഒപ്പം ഇതേ സ്നേഹവും കരുതലും ഒരിറ്റുപോലും കുറയാതെ നിഷയ്ക്ക് നൽകിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ തന്നെ ചാക്കോച്ചനെയും പ്രിയയുടെയും കാര്യമെടുത്ത് നോക്കൂ. ഒരു പ്രതീക്ഷയില്ലായിരുന്ന അവർക്ക് ഒരു പൊന്നുകടത്തിനെ കൊടുത്ത് അനുഗ്രഹിച്ചില്ലേ? സൂരജിൻ്റെ സപ്പോർട്ടും സ്നേഹം ഉണ്ടെങ്കിൽ നിഷ ഇതൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്യും. ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ അത്രയും പ്രധാനമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ. സന്തോഷമായിരിക്കുക, പരസ്പരം താങ്ങാവുക. ഒന്ന് രണ്ട് സൈക്കിൾ കൂടി നമുക്ക് ഇത് തന്നെ തുടർന്നുണ്ടാവാം. ഇല്ലെങ്കിൽ നമുക്ക് IUI നോക്കാം. അതും പറ്റിയില്ലെങ്കിൽ IVF. അങ്ങനെ എത്രയോ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. അപ്പോഴേക്കും ടെസ്റ്റ് കഴിഞ്ഞ് നിഷ എത്തിയിരുന്നു. റിസൾട്ട് വരാൻ കുറച്ച് താമസിക്കുമെന്നതിനാൽ രണ്ടുപേരും ക്യാൻറ്റീനിലേക്ക് പോയി. ഓരോ ചായയും പഴംപൊരിയും കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് റിസൾട്ട് വന്നിരുന്നു. അതുമായി വീണ്ടും ഡോക്ടറുടെ അടുക്കിലേക്ക്. ഡോക്ടറെ കുറിച്ച് മരുന്നുകളും വാങ്ങി അടുത്ത കൺസൾട്ടേഷനുള്ള അപ്പോയിൻമെൻറ്റും എടുത്ത് അവർ ആശുപത്രിയിൽ നിന്നിറങ്ങി. തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ സൂരജിൻ്റെ തോളിൽ തലചായ്ച്ച് നിഷയുടെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു.
ഡിഗ്രി കഴിഞ്ഞ് വളരെ പെട്ടെന്നായിരുന്നു തങ്ങളുടെ സംഭവബഹുലമായ കല്യാണം. പിന്നെ ബാങ്ക് കോച്ചിങ്ങിന് പോയി തുടങ്ങി. പെട്ടെന്ന് ഗർഭിണിയാവേണ്ടെന്നുള്ള രണ്ടുപേരും ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു. ആദ്യം ഒരു ജോലിയായിരുന്നു തനിക്ക് വേണ്ടിയിരുന്നത്. അതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ചു IBPS ടെസ്റ്റുകൾ എഴുതി. അവസാനം തനിക്ക് കാനറ ബാങ്കിലേക്ക് സെലക്ഷനായി. അപ്പോഴേക്കും 1-2 വർഷങ്ങൾ കടന്നുപോയിരുന്നു. ജോലി കയറി വീണ്ടും 1 വർഷത്തിന് ശേഷമാണ് ഒരു കുട്ടിയെപ്പറ്റി ആലോചിക്കുന്നത്. ഓരോ മാസവും ഒരുപാട് ആഗ്രഹത്തോടെ കാത്തിരുന്നിട്ട് കാത്തിരിപ്പിൻ്റെ അവസാനം അടിവയറ്റിൽ വേദനയും വിഷമങ്ങളും തുടങ്ങി. ആ ചുവപ്പിൽ പ്രതീക്ഷ ഒളിച്ചു പോകുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ തളരാൻ തുടങ്ങി. സൂരജേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണ് ഡോക്ടർ സിസ്റ്റർ ഗ്രേസിനെ കുറിച്ച് പറഞ്ഞത്. ഒരുപാട് പേരുടെ കണ്ണുനീർ തുടച്ച് അവർക്ക് പ്രതീക്ഷ നൽകിയ മാലാക്ക ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു അവിടെ ചികിത്സ തുടങ്ങിയിട്ട്. എൻ്റെ ഭാര്യ ഭയങ്കര ആലോചനയിലാണല്ലോ. ഞെട്ടി നോക്കിയപ്പോൾ സൂര്യചേട്ടൻ ചിരിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കുന്നു. ചുറ്റും നോക്കിയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞതേയില്ല. ഒരു ചമ്മിയ മുഖത്തോടെ ഏട്ടനെ നോക്കി. അധികം തലവോക്കാതെ വീട്ടിലേക്ക് കയറൂ പ്രിയ. പ്രിയയോ? അതാരാ? എനിക്കിപ്പോൾ അറിയണം. വെറുതെ ഒരു വഴക്കുണ്ടാക്കാമെന്ന പോലെ ചോദിച്ചു. ഓ, നീ അറിഞ്ഞല്ലേ. ആ, ഇനിയത് മൂടി വെച്ചിട്ട് കാര്യമില്ല. പ്രിയല്ലേ? പ്രിയ എൻ്റെ കൊല്ലും ഞാൻ. ഒരു പ്രിയ? ശരിക്കും ചിരിയൊന്നും വന്നില്ലെങ്കിലും രണ്ടുപേരും നല്ലപോലെ അങ്ങ് ചിരിച്ചു. ഉണ്ടാക്കി ചിരിച്ചതാണെങ്കിലും മനസ്സിനൊരു ആശ്വാസം പോലെ. കുളിയൊക്കെ കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള ഭക്ഷണം പാകം ചെയ്തു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് സൂര്യചേട്ടൻ എന്തോ നോട്ട്സ് നോക്കുകയായിരുന്നു. അപ്പോഴേക്കും അടുക്കളയിലെ പണി കഴിഞ്ഞ് ഞാനും എത്തി. മേല് കഴുകി കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ എപ്പോഴും എന്നെ ചുറ്റി വരയുന്ന കൈകളെ തടയാൻ തോന്നിയില്ല. തിരിഞ്ഞ് സൂര്യചേട്ടനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നു. എൻ്റെ മുഖമുയർത്തി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ബെഡ് ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ പോലും ആ കണ്ണുകളിൽ അലയടിക്കുന്ന ഭാവങ്ങൾ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന ടെൻഷനായിരുന്നു. സൂര്യചേട്ടനും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. പക്ഷെ ഇന്നെന്തോ മനസ്സിൽ വേറൊന്നും വന്നില്ല. സൂര്യചേട്ടനുള്ള സ്നേഹം മാത്രം നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പി നിന്നു. ആ സ്നേഹം ആവോളം അനുഭവിച്ച് ആ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ ഇത്രയും സ്നേഹനിധിയായ ഒരു പാതിയെ ഈ അനാഥപ്പിണിന് തന്നെ സർവേശനോട് നന്ദി പറയുകയായിരുന്നു മനസ്സിൽ. കോളേജും ബാങ്കുമൊക്കെയായി ഞാനും സൂര്യചേട്ടൻ നല്ല തിരക്കായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏട്ടന് കോളേജ് ഫെസ്റ്റിൻ്റെ തിരക്ക്, എനിക്ക് സാമ്പത്തിക വർഷം തീരുന്നതിൻ്റെ തിരക്ക്. 24 മണിക്കൂർ പോരാതെ വന്ന പോലെ ഓടിയലച്ച് നടക്കുന്നതിൻ്റെയാവും. രണ്ടുപേരും ക്ഷീണിച്ച അവശരായിട്ടായിരുന്നു വീട്ടിലെത്തുന്നത്. അതൊരു പക്ഷേ ഒരനുഗ്രഹമായിരുന്നു. കുറച്ച് നാളെങ്കിലും നമ്മുടെ വിഷമങ്ങളൊന്നും ഓർക്കാനുള്ള സമയം പോലും കിട്ടാത്ത അവസ്ഥ ഒരനുഗ്രഹം തന്നെയല്ലേ? ഒരു ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന് രണ്ടാളും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൂര്യചേട്ടൻ എന്നോട് ആ ചോദ്യം ചോദിച്ചത്. ഞെട്ടി കലണ്ടറിൽ നോക്കിയപ്പോൾ ഡേറ്റ് മിസ്സായിട്ട് 2 ആഴ്ചയിൽ കൂടുതലായിരിക്കുന്നു. കുറേയായി ഇതൊന്നും ഓർത്തു വയ്ക്കാറില്ല. പിന്നെ കാത്തിരിപ്പായിരുന്നു നേരം പുലരാൻ. രാത്രി ഉറക്കം എന്നെ കടാക്ഷിച്ചതേയില്ല. അതിരാവിലെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുമായി ബാത്റൂമിലേക്ക് നടന്നപ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു. കിറ്റിൽ റിസൾട്ട് തെളിഞ്ഞു കാണാനെടുത്ത സമയം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചില സെക്കൻഡുകളായി എനിക്ക് തോന്നി. അവസാന റിസൾട്ട് കണ്ടപ്പോൾ എന്തോ ഒരു തരം മരവിപ്പ് ബാധിച്ച് പുറത്തേക്കിറങ്ങി. പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻ്റെ നിയന്ത്രണം വിട്ടു. ഉറക്കത്തിലായിരുന്ന സൂര്യചേട്ടൻ എൻ്റെ ഏങ്ങലടി കേട്ടുകൊണ്ട് ഞെട്ടി കണ്ണു തുറന്നു. എൻ്റെ കയ്യിൽ ടെസ്റ്റ് കിറ്റ് കണ്ടപ്പോൾ ഏട്ടന് കാര്യം മനസ്സിലായി. ചാടി എഴുന്നേറ്റു. പോട്ടെടാ, സാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ പുറത്തഴുകി എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്ന ഏട്ടൻ. ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. എന്തൊക്കെയോ ഏട്ടനോട് പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് അവ്യക്തമായ ശബ്ദങ്ങളല്ലാതെ ഒന്നും പുറത്തേക്ക് വന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് കിറ്റ് വാങ്ങി മേശയിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിലേക്ക് ഏട്ടൻ നോക്കുന്നതന്നെ. അത് കണ്ടപ്പോൾ ആ മുഖത്തുണ്ടായ വികാരങ്ങൾ. 5 മിനിറ്റ് ഏട്ടൻ ആ ഒരു ഞെട്ടൽ തന്നെ ആയിരുന്നു. പതിയെ എൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഏട്ടൻ ഒരു തരം തളർച്ച പോലെ. വീണ്ടും വീണ്ടും കയ്യിലിരിക്കുന്ന കിറ്റിലേക്ക് നോക്കി. 2 വ്യക്തമായ ചുവന്ന വരകൾ. ഒന്നും സംസാരിക്കാനാവാതെ ഞങ്ങളവിടെ ഇരുന്നു. ഇടയ്ക്ക് ഏട്ടൻ്റെ കൈകൾ എൻ്റെ വയറിനെ തഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞൂസിന് അച്ഛൻ്റെ ആദ്യത്തെ സ്പർശനം. വൈകാതെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് വിശേഷം ഉറപ്പിച്ചു. പെട്ടെന്നുള്ളൊരു തോന്നലിൽ ഞങ്ങൾ സൂര്യചേട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യചേട്ടനോട് അമ്മ ക്ഷമിച്ചിരുന്നു. സമയം കിട്ടുമ്പോഴേക്ക് അമ്മയെയും അച്ഛനെയും അനിയനെയും കാണാൻ സൂര്യചേട്ടൻ പോകുമായിരുന്നു. തന്നോട് മാത്രമായിരുന്നു അവർക്ക് ദേഷ്യവും വിരോധവും. അമ്മയെയും അച്ഛനെയും കുറ്റം പറയാനും പറ്റില്ല. വലിയ പ്രതീക്ഷകളോട് വളർത്തിക്കൊണ്ടുവന്ന മകൻ പെട്ടെന്നൊരു ദിവസം ഒരു അനാഥപ്പെണ്ണിനെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഏതൊരു അമ്മയും അച്ഛനും ചെയ്യുന്നതും പറയുന്നതുമേ അവരും ചെയ്തുള്ളൂ. ഇന്നെന്തോ എന്തോ എന്നാൽ അമ്മയെ കാണാനും അനുഗ്രഹം വാങ്ങാനും ഒരു തോന്നൽ. കാറ് വീട്ടിലേക്ക് എത്തിയതും സൂര്യചേട്ടൻ മാത്രമാണെന്ന് ഓർത്ത് അമ്മ ഓടിയിറങ്ങി വന്നു. സൂര്യചേട്ടൻ കാറിൽ നിന്നിറങ്ങി അമ്മയെ കെട്ടിപ്പിടിച്ച് വിശേഷം പറഞ്ഞു. പാവം കരഞ്ഞുപോയി. ഇത്രയും നാൾ എനിക്ക് വേണ്ടി സ്ട്രോങ് ആയി നിന്നിരുന്ന ഏട്ടൻ, പക്ഷേ ഈ നിമിഷം അമ്മയുടെ മനസ്സിൽ ഏട്ടൻ അത്രയും ആഗ്രഹിച്ചിരുന്നേക്കാം. അപ്പോഴേക്കും ഞാനും കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അമ്മ സൂര്യചേട്ടനെ പിടിച്ചു മാറ്റി. ഒരു നിമിഷം എന്നെ തന്നെ നോക്കി നിന്നു.
എന്നിട്ടൊരു അക്ഷരം മിണ്ടാതെ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ നിന്നു. സൂര്യചേട്ടൻ എന്നെ തനിയെ അവിടെ നിർത്തിയിട്ട് അകത്തേക്ക് കയറാനും വയ്യ. അമ്മയും അച്ഛൻ ഇപ്പോഴും എന്നെ ഉൾക്കൊണ്ടിട്ടില്ല എന്ന സത്യം എനിക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടു. അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് ഉണ്ടായിരുന്ന മനസ്സിൽ അത് നടന്നില്ലല്ലോ എന്ന വിഷമത്തിൽ പതിയെ ഞാൻ തിരിഞ്ഞടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അകത്തു നിന്ന് എന്തോ വലിയ ശബ്ദം കേട്ടത്. സൂര്യചേട്ടൻ ഓടി അകത്തേക്ക് പോകുന്ന കണ്ടു. അകത്തു നിന്ന് അച്ഛൻ്റെ ഏട്ടൻ്റെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാം. ഒരു നിമിഷം ശങ്കിച്ചെന്നിട്ട് ഞാനും അകത്തേക്ക് ഓടിക്കയറി. അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന പൂജാമുറിയിൽ വീണുകിടക്കുന്ന അമ്മയാണ്. തറയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ഏട്ടനും അച്ഛനും അമ്മയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. ഞാൻ മുമ്പേ ഓടി കാറിൻ്റെ ഡോറ് തുറന്നു. അപ്പോഴാണ് അച്ഛനെന്നെ കാണുന്നത്. ആ അവസ്ഥയിലും അച്ഛനൊന്ന് ഞെട്ടി. അമ്മയെ കാറിൻ്റെ പുറകിലെ സീറ്റിലേക്ക് ഇടത്തി. അച്ഛനും പുറകിൽ കയറി. അമ്മയുടെ തലയിലെ മുറിവിൽ അമ്മയുടെ സാരിയുടെ ഒറ്റ അമർത്തിപ്പിടിച്ചിരുന്നു. സൂര്യചേട്ടൻ വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഞാൻ സൈഡിലും. അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് പോയത്. അമ്മയെ കാഷ്വാലിറ്റിയിലേക്ക് അയറ്റി. പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു വരുത്തി. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ വരുന്നുണ്ട്. ഏട്ടൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നടന്നു. പേടിക്കണ്ട, പെട്ടെന്ന് എക്സൈറ്റഡ് ആയതുകൊണ്ട് ബി പി ഷൂട്ട് ചെയ്താണ്. മുറിവ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഇവിടെ തന്നെ കിടക്കട്ടെ, നാളെ ഡിസ്ചാർജ് ചെയ്യാം. മുറി റെഡിയായി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മാറ്റാം. വൈകാതെ അമ്മയെ മുറിയിലേക്ക് മാറ്റി. ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാവണം, നല്ല മയക്കത്തിലായിരുന്നു. പതിയെ ഞാൻ അമ്മയുടെ കാൽക്കൽ ചെന്നിരുന്നു. അപ്പോഴേക്കും അടുത്തുള്ള ഒന്ന് രണ്ട് ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അച്ഛൻ വിളിച്ച് പറഞ്ഞതാണ്. എന്നെ അവിടെ കണ്ടപ്പോൾ നെറ്റി ചുളിച്ച് എന്തോ തമ്മിൽ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു കണ്ടു. സൂര്യചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിനക്ക് വിശക്കുന്നില്ലേ, വാ വല്ലതും കഴിച്ചിട്ട് വരാം. ഈ സമയത്ത് ഇങ്ങനെ വിശന്നിരിക്കുന്നത് നല്ലതല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാം. വിശപ്പില്ലായിരുന്നിട്ടും ഞാൻ സൂര്യചേട്ടൻ്റെ കൂടെ പോയി. ആശുപത്രിയുടെ അടുത്തൊരു ശരവണ ഹോട്ടലുണ്ട്, അവിടേക്കാണ് പോയത്. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾ തമ്മിൽ അധികം ഒന്നും സംസാരിച്ചില്ല. അമ്മയെ കാണാമെന്ന് അപ്പച്ചിമാരാണെന്ന് മാത്രമേ ഏട്ടൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. വന്ന് എല്ലാവരെയും കണ്ട് വിശേഷം പറഞ്ഞ് അനുഗ്രഹമായി തിരിച്ചു പോകണമെന്ന് കരുതിയാണ് വന്ന്. ഇതിപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കുമെന്ന് ആലോചിച്ച് ഉള്ളിലൊരാൾ. അവിടുന്ന് ഇറങ്ങിയപ്പോൾ അച്ഛനുള്ള ഭക്ഷണം പാഴ്സൽ വാങ്ങി. തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും അമ്മ എണീറ്റിരുന്നു. അമ്മയുടെ മുഖം കണ്ടിട്ട് തലക്ക് നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ റൂമിലില്ല. അപ്പച്ചിമാരിൽ ഒരാൾ അമ്മയുടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നാമതേ അവൾ സൂര്യജിനെ വലവീശി പിടിച്ചു. ഇനിയിപ്പോൾ അമ്മായിയമ്മയെ കൊല്ലാനായിരിക്കും ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ചേച്ചി തറയിടിച്ച് വീണ് ഇവിടെ ആശുപത്രി വന്ന് കിടക്കോ. ഇന്നിപ്പോൾ ഇതിലൊതുങ്ങി. ഇനി അടുത്ത് എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് അടിച്ചിറക്കിക്കോണം. എങ്ങനെയെങ്കിലും സൂരജിനെ അവളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴി നോക്കി അയച്ചി. നാലഞ്ച് കൊല്ലായില്ലേ, പിള്ളേരുമില്ല. ആ മച്ചിയെ ഉപേക്ഷിച്ചിട്ട് അവൻ വന്ന നല്ല മണിമണി പോലുള്ള പെങ്കൊച്ചുകളുണ്ട് എൻ്റെ കസ്റ്റഡിയിൽ. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏട്ടൻ ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു. എന്തോ തിരിച്ച് പറയാൻ വന്നപ്പോഴേക്കും ഞാൻ ആ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട എന്ന് കണ്ണുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് വാതിൽക്ക് നിൽക്കുന്ന ഞങ്ങളെ അമ്മ കണ്ടു. അമ്മ വാതിൽക്കിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ട് തിരിഞ്ഞു നോക്കി അപ്പച്ചി ഞങ്ങളെ കണ്ടൊന്ന് പരിഞ്ഞു. അമ്മ മെല്ലെ കൈ കാണിച്ച് ഞങ്ങൾ അടുത്തേക്ക് വിളിച്ചു. ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോൾ എൻ്റെ കൈ പിടിച്ച് അടുത്തിരുത്തി. ഞാൻ അത്ഭുതത്തോടെ അമ്മയെ നോക്കി. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കൂടുതൽ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഒരു കൈ കൊണ്ട് എൻ്റെ കവിളിലെ നനവ് തുടച്ചേർന്ന് അമ്മ എന്നെ ചേർത്തിരുത്തി. എന്നിട്ട് ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, ശ്രീലതേ, ഞാൻ വീണത് ഇവള് വന്ന് കയറിയതുകൊണ്ടൊന്നല്ല, ഇവളെ നിലവിളക്ക് കൊടുത്ത് കൈപിടിച്ച് അകത്തേക്ക് അയറ്റാൻ വേണ്ടി തന്നെയാണ് പൂജാമുറിയിലേക്ക് ഓടിയത്. ഒരുപാട് സന്തോഷം പെട്ടെന്ന് വന്നു, അത് താങ്ങാൻ വയ്യാതെയാവും. നിലവിളക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തലകറങ്ങി വീണത്. അല്ലാതെ ഇതിന് വേറൊരർത്ഥവും ആരും കണ്ടുപിടിക്കണ്ട. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അംശം ഇവിടെ വയറ്റിൽ വളരുന്നുണ്ട്. അത് പറയാനും ഞങ്ങളുടെ അനുഗ്രഹം വാങ്ങാനുമാ ഇവരിന്ന് വന്നു തന്നെ. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെ കെട്ടി കൂടെ കഴിഞ്ഞ പെണ്ണിനെ ഉപേക്ഷിച്ച് വേറെ കെട്ടാൻ പറയാൻ മാത്രം ഞങ്ങൾ അധപതിച്ചിട്ടില്ല മോളെ. അച്ഛനാണ് പുറത്തേക്ക് എങ്ങോട്ടോ പോയിരുന്ന അച്ഛൻ തിരിച്ച് റൂമിലേക്ക് ആയിരുന്നപ്പോഴാണ് അമ്മ പ്രഗ്നൻസിയുടെ കാര്യം പറയുന്നത് അച്ഛൻ കേട്ടത്. സത്യമാണ് മോളെ. അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്ന് തലയിൽ കൈവച്ചതിനെ അനുഗ്രഹിച്ച് ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിങ്ങളിപ്പോൾ ചെല്ല്, ഇവിടെ ഒരുപാട് പേരുടെയൊന്നും ആവശ്യമില്ലല്ലോ, അവൾക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പച്ചിമാരുടെ അച്ഛൻ പറഞ്ഞു. അവരെന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവിടെ തിരിച്ചുപോയി. മോളെ, കുറച്ച് നാളായിട്ട് അമ്മയുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഓർമ്മ തന്നെയായിരുന്നു. വന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഒരുപാട് വട്ടം വിചാരിച്ചതാ. അച്ഛനും അത് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ അവസാന നിമിഷം എന്തോ ഒന്ന് എന്നെ പുറകോട്ട് വലിക്കും. ഇവനിവിടെ വരുമ്പോൾ ഒന്നും മോളെപ്പറ്റിയൊന്നും പറയാറില്ല, എന്തോ വാശി പോലെ. അതുകൊണ്ട് ഞാനും മോളെപ്പറ്റി ഇവനോട് ചോദിക്കാൻ പോയില്ല, അതെൻ്റെ തെറ്റ്. അമ്മ സൂര്യചേട്ടനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്നിപ്പോൾ പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ, മോളുടെ വിശേഷം അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് കൈവിട്ട് പോയി.
അതാ ഇപ്പൊ തലയിൽ കെട്ടുമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ആ പോയവര് പറഞ്ഞു വന്ന് മോള് കാര്യാക്കണ്ട, അവളുടെ മകളെ സൂരജിന് കൊടുക്കാൻ ഒരു ആലോചന ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പൊ അവള് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽപ്പുണ്ട്. അതിൻ്റെക്കാവാം അവൾ അങ്ങനെ പറഞ്ഞത്. വൈകിട്ടായപ്പോഴേക്കും അമ്മ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അമ്മക്ക് കൂട്ടിയാൻ നിൽക്കാമെന്ന് പറഞ്ഞിട്ടും ആരും സമ്മതിച്ചില്ല. ഇങ്ങനെയുള്ള സമയത്ത് നന്നായി ഉറങ്ങണം, ആശുപത്രിയിൽ അധിക സമയം നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിട്ടു. വീട്ടിലെത്തിയപ്പോഴേക്കും ഞാനും ഏട്ടനും തളർന്ന് സോഫയിലേക്ക് വീണിരുന്നു. എന്നാൽ എന്തൊരു മനസ്സമാധാനം, ഭക്ഷണം വരുന്ന വഴി വാങ്ങിച്ചിരുന്നു. തളർച്ചിത്തിരി മാറിയപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചു. ക്ഷീണം കാരണം കട്ടിൽ കണ്ടുപോലും ഓർമ്മയില്ല. പിറ്റേന്ന് നേരത്തെ എഴുതി രണ്ടുപേരും ഒരുങ്ങി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോഴേക്കും ഡോക്ടർ വന്ന് നോക്കി അമ്മക്ക് ഡിസ്ചാർജ് എഴുതി കൊടുത്തിരുന്നു. ഞങ്ങൾ നാലുപേരും ഏട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം അമ്മയുടെ കൈപ്പിടിച്ച് എല്ലാ അധികാരത്തോടെയും ഞാൻ ആ വീട്ടിലേക്ക് കയറി. തിരിച്ച് വാടക വീട്ടിലേക്ക് പോകാൻ അമ്മ സമ്മതിച്ചില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സൂര്യചേട്ടൻ തന്നെ സാധനങ്ങളെല്ലാം അവിടുന്ന് മാറ്റി വീട് ഒഴിഞ്ഞു കൊടുത്തു. അപ്പോഴേക്ക് അമ്മ പഴയ ചുറുചുറുക്കുള്ള അമ്മയായി. പിന്നെ അങ്ങോട്ട് അമ്മയുടെ പരിപാലനയും സ്നേഹവും ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കിത്തന്നു. എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾക്കും വട്ടുകൾക്കും കൂടെ നിന്നു അമ്മ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. മാസങ്ങൾ വളരെ വേഗം കടന്നുപോയി. ഇന്നാണ് നിഷയെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തത്. ബി പി പൊതുവെ കൂടുതലായിരുന്നു ഗർഭകാലത്ത്. കൂടാതെ അവസാന മാസങ്ങളായപ്പോൾ ഷുഗറും കൂടി. കഴിഞ്ഞ തവണ ചെക്കപ്പിന് പോയപ്പോഴും ഡോക്ടർ പ്രത്യേകം പറഞ്ഞു നല്ലപോലെ സൂക്ഷിക്കണമെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് പേടിയൊക്കെയുണ്ട്. സിസേറി മതിയെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു. ഷുഗറുള്ളതുകൊണ്ട് ടേം കംപ്ലീറ്റ് ആക്കാൻ നിന്നാൽ അത് കുഞ്ഞിന് കേടാണ്. അവസാന ആഴ്ചയിൽ കുഞ്ഞിന് ഭാരം വല്ലാതെ കൂടാൻ ചാൻസ് ഉണ്ട്. അച്ഛനും അമ്മയും ഞാനും മുറിയിൽ അത്യാവശ്യം ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ല. രാത്രി അവൾക്കുള്ള ഭക്ഷണം നേരത്തെ കൊടുത്തു. 8 മണി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രാത്രി എനിക്ക് ഒട്ടും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. നിഷക്കും കുഞ്ഞിനൊരു ആപത്തും വരുത്താതെ എനിക്ക് തരണേയെന്ന പ്രാർത്ഥനയായിരുന്നു മനസ്സ് നിറയെ. രാവിലെ 7 മണിയോടുകൂടെ അവളെ ഒരുക്കി തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഞാനും അമ്മയും അച്ഛനും ആ ഫ്ലോറിലെ ലിഫ്റ്റ് വരെ അവളുടെ കൂടെ ചെന്നു. ലിഫ്റ്റിലേക്ക് അവളെ കയറ്റും മുമ്പ് അവളിലേക്ക് ചാഞ്ഞ് ആ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. പോയി എൻ്റെ കുഞ്ഞൂസിനെയും കൊണ്ട് വാടി എന്ന് പറഞ്ഞ് അവളെ ലിഫ്റ്റിലേക്ക് കയറ്റി. ലിഫ്റ്റ് ഡോർ അടഞ്ഞതും വല്ലാത്തൊരു പേടി. അച്ഛനെൻ്റെ തോളിൽ കൈവച്ച് സമാധാനിപ്പിച്ചു. എൻ്റെ അവസ്ഥ അച്ഛനേക്കാളും നന്നായി ആരും മനസ്സിലാക്കാൻ. ഞങ്ങൾ സാവധാനം തിയേറ്ററിന് മുമ്പിൽ ചെന്നിരുന്നു. ടെൻഷൻ കാരണം ഇരിക്കുമ്പോൾ നിൽക്കാൻ തോന്നും, നിൽക്കുമ്പോൾ ഇരിക്കാൻ തോന്നും, ആകെ അസ്വസ്ഥത. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തിയേറ്ററിലേക്ക് കുറച്ച് പ്രായമുള്ളൊരു ഡോക്ടർ ഓടിക്കാരി പോകുന്ന കണ്ടു. എന്തോ ഒരു പേടി മനസ്സിൽ. നിഷക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതെന്ന പ്രാർത്ഥനയിൽ ഞങ്ങൾ അവിടെ ഇരുന്നു. 2-3 നേഴ്സുമാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നു. ഓടിച്ചെന്ന് അവരോട് കാര്യം ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവർ പറഞ്ഞെങ്കിലും മനസ്സിൽ അപ്പോഴേക്കും വല്ലാതെ പേടി വർദ്ധിച്ചിരുന്നു. നിഷയോ കുഞ്ഞോ ഇല്ലാത്തൊരു ജീവിതം സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ വയ്യ. ദേഹം മുഴുവൻ തളർന്നു പോകുന്ന പോലെ. 1.5 മണിക്കൂർ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്, ഇതിപ്പം മണിക്കൂറൊന്ന് കഴിഞ്ഞിരിക്കുന്നു. സമയം വൈകുന്തോറും മനസ്സിൽ ആധിയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നിഷ സൂരജ്! തിയേറ്ററിന് വാതിൽ തുറന്ന് നേഴ്സ് വിളിച്ചു. സൂരജും അമ്മയും അച്ഛനും ഓടിച്ചെന്നു. കഴിഞ്ഞു കേട്ടോ, പെൺകുഞ്ഞാണ്, കുഞ്ഞിനെ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവന്ന് കാണിക്കാം. നിഷ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേച്ചി ഇടയ്ക്ക് ഞങ്ങളൊന്ന് പേടിപ്പിച്ചു കേട്ടോ, പ്രഷർ ഒത്തിരി കൂടി. ദൈവാദിനം കൊണ്ട് അമ്മയും കുഞ്ഞിനെയും ഒരു കുഴപ്പമില്ലാതെ കിട്ടി. മനസ്സിൽ സകല ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് മനസ്സൊന്ന് തണുത്തുവെങ്കിലും നിഷയും കുഞ്ഞിനെയും കാണാതെ സമാധാനമില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഇളം പിങ്ക് തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞ് മാലാഖയെ നേഴ്സ് സൂരജിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ കുഞ്ഞിൻ്റെ കവിളിൽ ആദ്യമായി ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു സൂരജിന്. സിസേറിയൻ ബേബി ആയതുകൊണ്ട് കുഞ്ഞിനെ 2 ദിവസത്തേക്ക് NICU മാറ്റി. പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നിഷയൊന്ന് കാണിച്ചു. പാതി അബോധാവസ്ഥയിലായിരുന്നു അവൾ. ഞാൻ ചോദിച്ചതൊന്നല്ല അവൾ മറുപടി പറഞ്ഞു. പിറ്റേന്ന് രാവിലെയാണ് നിഷയെ മുറിയിലേക്ക് കൊണ്ടുവന്ന് അവളുടെ കയ്യും പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അങ്ങനെ എത്ര നേരം ഞാൻ ഇരുന്നു എന്നെനിക്കറിയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ, പറഞ്ഞറിയിക്കാനാവാത്തൊരു ഫീല്. കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡിങ്ങിനായി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആശുപത്രിവാസം കഴിഞ്ഞ് കുഞ്ഞിനെയും അമ്മയും വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മ ആരതി ഒഴിഞ്ഞ് അവരകത്തേക്ക് കയറ്റി. ബാഗുകളെല്ലാം മുറിയിൽ കൊണ്ടുവച്ച് തിരികെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അച്ഛൻ്റെ മടിയിൽ കുഞ്ഞ്, ഒരു സൈഡിൽ അമ്മ, മറു സൈഡിൽ നിഷ. 3 പേരുടെയും മുഖത്ത് സന്തോഷം മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. 3 പേരും എൻ്റെ സ്വർഗം. എന്നും എപ്പോഴും ഈ സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ. വിരാജ് കൂടെ ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ ആശിച്ചു. അവൻ ലണ്ടനിൽ പഠിക്കുകയാണ്, വൈകാതെ വരും കുഞ്ഞിയെ എടുത്തമ്മയും കാണാൻ. എന്നാൽ ഞാൻ കൂടെ ചെല്ലട്ടെ എൻ്റെ സ്വർഗത്തിലേക്ക്. ഞങ്ങളുടെ ഈ യാത്രയിൽ കൂടെ ഇടുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം. സന്താന ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് പങ്കാളികൾ, ഒരുപാട് ദമ്പതികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. മരുന്നിനും മന്ത്രത്തിനും ഒപ്പം തന്നെ പ്രധാനമാണ് കൂടെയുള്ള പങ്കാളിയുടെ സ്നേഹവും കരുതലും. എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ.
എല്ലാവിധ പ്രാർത്ഥനകളും.